ദൈവത്തിന് തോന്നി ഈ നാല് ലക്ഷ്യങ്ങളും നിറവേറില്ല, ഈ നാല് ലക്ഷ്യങ്ങളും നിറവേറില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടാണ്. കാരണം ഒരു സംവാദത്തിന് വ്യവസ്ഥയ്ക്ക് ഇരിക്കുമ്പോഴും വ്യവസ്ഥ എഴുതുമ്പോഴും വ്യവസ്ഥ തയ്യാറാക്കുമ്പോഴും ഒക്കെ ഏകപക്ഷീയമായിട്ടല്ല ചെയ്യേണ്ടത്. അവിടെ അദ്ദേഹം തന്നെ പറഞ്ഞു, നമുക്ക് എല്ലാ ഉപകരണങ്ങളോടും കൂടെ തന്നെ ഇരിക്കാം നടത്താമെന്ന് ഞാൻ അബ്ദുസ്സമദ് എന്റെ ശിഷ്യനോട് പറഞ്ഞിട്ടുണ്ട് എന്നത് ശരിയാ. പക്ഷേ അത് ഇവിടെ പിന്നെ ഇന്നിവിടെ വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എന്നാണ്. ആവാന്ന് പറഞ്ഞാൽ അത് വേണമെന്നല്ലേ. ഒരു സംസാരം റെക്കോർഡ് ചെയ്യാൻ വീഡിയോ കൊണ്ടുവന്നതിനെ എതിർത്തു. അപ്പോ നേരത്തെ ഇത് വേണം എന്ന് പറഞ്ഞതായിരുന്നു. അബ്ദുസ്സമദ് സാഹിബ് ചോദിച്ചു എന്ത് ചെയ്യണം. ഞാൻ പറഞ്ഞു ഒഴിവാക്കിക്കോളി, അവര് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, അതിന്റെ പേരിൽ ഈ വ്യവസ്ഥ മുടങ്ങണ്ട. രണ്ടാമത് അവിടെ വന്നിരുന്ന ഉടനെ തന്നെ ഇലാ ഹദറത്തിൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ റൂഹിന്റെ ഹദറത്തിലേക്ക്, അംബിയാ ഔലിയാക്കളുടെ അറുവാഹിന്റെ ഹദറാത്തുകളിലേക്കുള്ള ആ ഫാത്തിഹ ഓതിക്കൊണ്ടുള്ള കൂലി പാർസൽ ചെയ്യുന്ന ദുആക്ക് തുടക്കമിട്ടപ്പോൾ ഞങ്ങൾ മൗനം പാലിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വക വിശദീകരണം നടന്നു. ആ വിശദീകരണം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് അംഗീകരിച്ചേ പറ്റൂ, അതാണ് തറ, ആ തർമ്മന്നേ ഇനി പഠിക്കാൻ പറ്റൂവെന്ന്. ആ തർമ്മന്ന് അദ്ദേഹത്തിന് പഠിക്കാമെന്നല്ലാതെ ഒരു രണ്ട് സംഘടനകള് രണ്ട് ആശയക്കാര് ഒരു സംവാദം നടത്താൻ വ്യവസ്ഥ നിശ്ചയിക്കുമ്പോ ഇരുകൂട്ടരും ഒരുപോലെ അംഗീകരിക്കുന്ന വ്യവസ്ഥയാണ് സ്വീകരിക്കേണ്ടത്. ഞാൻ പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് ഇതാണ്, മറ്റൊന്നുമായിരുന്നില്ല. നിങ്ങൾ ഇവിടെ ഏകപക്ഷീയമായിട്ടാണ് ഇവിടേക്ക് കടന്നു വന്ന് തുടങ്ങിയത് തന്നെ. ഞാൻ ഒരുപാട് സംവാദങ്ങൾക്ക് വ്യവസ്ഥ നിശ്ചയിക്കുന്നതിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്നൊക്കെ സുന്നി മുസ്ലിയാക്കന്മാര് ഇരുവിഭാഗത്തിൽപ്പെട്ടവരും എന്റെ കൂടെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ അവരാരും തന്നെ ഇലാ ഹദറത്ത് വിളിച്ചൊരു അൽഫാത്തിഹ ഓതിയിട്ടില്ല. അപ്പൊ നമ്മളെ കക്കുപ്പടിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ഫാത്തിഹ കേട്ടപ്പോ ഈ കെഎൻഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് അത് കേട്ടപ്പോ ആകെ വിഷമം വന്നു. അതാണ് ഖുർആൻ കേട്ടാ അവർക്ക് വിഷമം വരും. ഖുർആൻ കേട്ടിട്ടല്ല വിഷമം, ഖുർആൻ ദുരുപയോഗം ചെയ്യുന്നതിലാണ് വിഷമം. ഖുർആൻ ഓതിയിട്ട് മരിച്ചോൽക്ക് വേണ്ടിയിട്ട് അതിന്റെ കൂലി പാർസൽ ചെയ്യാൻ അള്ളാഹുവോ അവന്റെ റസൂലോ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ബിദ്അത്താണ് ചെയ്യുന്നത്, ആ ബിദ്അത്ത് ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ആവരുത് എന്നുള്ളത് കൊണ്ട് ഞങ്ങളും നിങ്ങളും ഒരുമിച്ചിരിക്കുന്ന ഒരു പരിപാടിയിൽ, ഒന്നിച്ചുള്ള പരിപാടിയിൽ നിങ്ങളുടെ സ്വന്തം വകയായ ഇരുകൂട്ടർക്കും സമ്മതമല്ലാത്ത ഒന്ന് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അവസാനം ഞാൻ പറഞ്ഞു, ഇനി സദസ് പിരിയുമ്പോൾ ഇതേപോലെ ഇലാ ഹദറത്ത് വിളിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ദുആ അതും പാടില്ല. ദുആ പാടില്ലെന്നല്ല, നിങ്ങളുടെ ബിദ്അത്തായ ദുആ പാടില്ല എന്ന് പറഞ്ഞു. അവസാനം കുഞ്ഞുട്ടി മുസ്ലിയാര് പറഞ്ഞത്, ഞാൻ അതിന്റെ പതിവ് അങ്ങനെ അങ്ങനെ ചെയ്തു പോയതാ, കക്കുപ്പടി പറഞ്ഞു അവിടുന്ന്, അത് പുസ്താദ് അങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾ അത് വിട്ടാളി എന്ന് പറഞ്ഞ് നമ്മൾ വിടും ചെയ്തു. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് തന്നെയാണ് അവസാനം ഇറങ്ങിപ്പോകുമ്പോ അവിടെ ഇലാ ഹദറത്ത് വിളിച്ചിട്ടില്ല, അത് പാടില്ല എന്ന് ഞങ്ങൾ പറയുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇതായിരുന്നു അവിടെ നടന്നിട്ടുള്ള വസ്തുത, മറ്റൊന്നുമായിരുന്നില്ല. എന്നാൽ ഇവിടെ ഈ നാല് ലക്ഷ്യങ്ങള് അദ്ദേഹം മനസ്സിൽ കണ്ട സംഗതി ഞാൻ ചോദിക്കട്ടെ. ഈ കാണുന്നത് കുഞ്ഞുട്ടി മുസ്ലിയാരുടെ കൈപ്പടയിൽ അദ്ദേഹം എഴുതി ഒപ്പിട്ട് കൊടുത്ത കത്തിന്റെ ഫോട്ടോകോപ്പിയാണ്. സ്വന്തം അബ്ദുസമദ് ഹാജിക്ക് ഉസ്താദ് കുഞ്ഞുട്ടി മുസ്ലിയാർ, പ്രിയരെ കൊടുത്തയച്ച എഴുത്ത് കിട്ടി, എഴുതി അറിയിക്കുന്ന മറുപടി പൂർണ്ണമാകുകയില്ല, അതുകൊണ്ട് നമുക്ക് ഇരുകൂട്ടർക്കും പറ്റിയൊരു സ്ഥലത്ത് വെച്ച് കിതാബുകൾ അഥവാ ആയത്ത് ഹദീസ് നിരത്തി വെച്ച് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കണം, തെളിവുകൾ തരുമ്പോൾ അംഗീകരിക്കാൻ തയ്യാറാകണം, കൂടെ രണ്ടോ നാലോ ആളുകളെയും കൊണ്ടുവരാം, തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഒരു നിശ്ചിത സമയം അറിയിക്കുക, മുഖാമുഖം പരിപാടി എന്ന് കുഞ്ഞുട്ടി മുസ്ലിയാർ 04/83/27/05/404 കണ്ടോ. അപ്പൊ കുഞ്ഞുട്ടി മുസ്ലിയാർ എഴുതി കൊടുത്തതില് ഖുർആനും ഹദീസും എന്നാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ആയത്ത് ഹദീസ് എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പൊ അവിടെ ആയത്ത് ഹദീസ് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തത്
നമ്മൾ പറഞ്ഞത് മറ്റൊന്നല്ല. ആയത്ത് എന്ന് പറഞ്ഞ ഖുർആനാണ് ഒരായത്തല്ല ഉദ്ദേശിക്കുന്നത്. ഹദീസ് എന്ന് പറഞ്ഞ ഒരു ഹദീസോ പത്ത് ഹദീസോ ഏതാനും കിതാബിലുള്ള ഹദീസോ മാത്രമല്ല, സഹീഹായ മുഴുവൻ ഹദീസുകളും എന്നാണ്. പക്ഷെ എനിക്കൊരു അത്ഭുതം തോന്നിയത്, ഞാൻ കുഞ്ഞുട്ടി മുസ്ലിയാരെ ഇപ്പോ ഒരു 10-30 കൊല്ലത്തിലധികമായി പ്രബോധന രംഗത്ത് ആദർശ സംവാദങ്ങളിലും വാദപ്രതിവാദ വ്യവസ്ഥ നിശ്ചയിക്കുന്നതിലുമൊക്കെ ഞാൻ രംഗത്തുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഇന്ന് വരെ അദ്ദേഹത്തെ ഒരു സംവാദത്തിന് വ്യവസ്ഥ നിശ്ചയിക്കുന്നിടത്തോ അതേപോലെ തന്നെ ഒരു സംവാദം നടക്കുന്നിടത്തോ ഞാൻ കണ്ടിട്ടില്ല, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു പരിചയക്കുറവ് കൊണ്ടായിരിക്കാം അദ്ദേഹം പറയുന്നത് ഈ 6 കിതാബ് തന്നെ 10,000 പേജുകൾ ഉണ്ട് എന്നാണ്. ഇത് മുഴുവൻ മറിച്ചു തീർക്കണ്ടേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ 10,25,000 അക്ഷരങ്ങളൊക്കെ നോക്കി തീർക്കണ്ടേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, 10,25,000 അക്ഷരങ്ങളും എണ്ണി 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് 10,25,000 എന്ന് ആ അക്ഷരങ്ങൾ എണ്ണി തീർക്കലല്ല സംവാദം. അതേപോലെ തന്നെ 10,000 പേജുകൾ ഇങ്ങനെ അവിടെ വെച്ച് മറിച്ചു തീർക്കലല്ല സംവാദം. എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും സ്വീകരിക്കുകയാണെങ്കിൽ വേലൂരിലെ കുത്തുബഖാനയിൽ ചെന്ന് നോക്കിയാൽ പാതാരി ഓഡിറ്റോറിയത്തിന്റെ 4 ഇരട്ടി വലിപ്പമുള്ള കുത്തുബഖാനയാണ്. അതിവിടെ മുഴുവനും കൊണ്ടുവന്നാൽ ആർക്കാ കൊണ്ടുവരാൻ കഴിയുക? ഏത് ലോറിയിലൊക്കെ കൊണ്ടുവരിക? എന്നിട്ട് എവിടെ ഇറക്കി വെക്കുക? ഇതെന്നാ മറിച്ചു തീർക്കുക എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം അല്ല. ഇങ്ങനെ എല്ലാ കിതാബുകളും ഇവിടെ മറിച്ചു തീർക്കാനല്ല, ഒരു വിഷയം പറയുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പൂർണ്ണമായി ഒരാൾ പഠിച്ചിരിക്കണം, ആ ഹദീസ് ഉദ്ധരിക്കാൻ കഴിയണം, ആ ഹദീസിന് വിമർശനം ഉദ്ധരിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയണം, അതിനുള്ള കിതാബുകളും രേഖകളും വേണം. അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാലും വേറെ എവിടെയാണെങ്കിലും പിന്നെ പണ്ടത്തെ പോലെയല്ല. പണ്ട് കാഞ്ഞിരമുക്ക് മാറഞ്ചേരി കാഞ്ഞിരമുക്കില് മാസുറപ്പിച്ചൂന്ന് റേഡിയോ പറഞ്ഞു എന്ന് അന്നത്തെ കാളിയരോട് എന്ന് പറഞ്ഞപ്പോ കാളിയര് ചോദിച്ചു റേഡിയോ പറഞ്ഞു എന്നാ, ഏതാ ഓന് എന്ന് ചോദിച്ചു. റേഡിയോ വരുന്ന കാലാണത്. അത് ഈ കാണുന്ന സാധന ഇതെന്താ? ഇത് ഇരുമ്പാ. ഇരുമ്പോണ്ട് ഇരുമ്പോണ്ടും ചെമ്പോണ്ടും ഉണ്ടാക്കിയ ഇരുമ്പും ചെമ്പും പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റൂല എന്നാണ് അന്നത്തെ മറുപടി. അപ്പൊ ഈ ജാതി വിശ്വാസമാണ് ഇന്നും ഈ ഓരോ അക്ഷരവും പേജും ഇങ്ങനെ മറിക്കണം എന്നാണ്. ഇന്നൊക്കെ ഒരു ഹാർഡ് ഡിസ്ക് കയ്യിലുണ്ടായാലും വേലൂരിലുള്ള കുത്തുബഖാനയെ പോലുള്ള 10 കുത്തുബഖാനയിലെ പുസ്തകങ്ങൾ ഗ്രന്ഥങ്ങൾ മുഴുവനും കയ്യിൽ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് അടക്കാൻ കഴിയും. അത് മുഴുവൻ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിലിങ്ങനെ അതിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഏത് പദമുള്ള ഹദീസും എവിടെയൊക്കെ ഉണ്ട് മുഴുവൻ കിട്ടും. അത് മുഴുവനും വേണമെങ്കിൽ പ്രിന്റ് എടുക്കാൻ സാധിക്കും, എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ കിതാബും മറിക്കാൻ സാധിക്കും. അപ്പോ നാളെ ഇതുവരെ സ്വഹീഹായ ഹദീസ് എന്ന് എഴുതിയപ്പോ ഒരാളും പറഞ്ഞിട്ടില്ലാത്ത വാദമാണ് ഇവിടെ കുഞ്ഞുട്ടി മുസ്ലിയാര് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ സ്വഹീഹായ ഹദീസ് എന്ന് എഴുതണമെന്ന് പറഞ്ഞത് ഏതുപോലെ? പണ്ടൊരു ചങ്ങായിക്ക് ഒരു അസുഖം, അപ്പൊ ഒരു വൈദ്യര് പറഞ്ഞു അത് ഞാൻ മാറ്റിത്തരാ. എവിടെ ചെന്നിട്ടും മാറാത്ത രോഗ, എങ്ങനെ മാറ്റിത്തരാം? ഒന്നുമില്ല, 100 ഗ്രാം പുളിയറുമ്പിന്റെ രോമം, 50 ഗ്രാം കൊതുകിന്റെ രോമം 15 ദിവസം കൊണ്ട് കൊണ്ടുവന്നാൽ ഞാൻ മാറ്റിത്തരാം. അപ്പൊ മാറാത്ത രോഗത്തിന് കിട്ടാത്ത മരുന്ന് എന്നാണ്. എവിടുന്ന 100 ഗ്രാം പുളിയറുമ്പിന്റെ രോമം കിട്ടുക 15 ദിവസം കൊണ്ട്? അതുപോലെയാണ് മുജാഹിദീങ്ങള് സംവാദത്തിൽ വ്യവസ്ഥ എഴുതിയപ്പോ സ്വഹീഹായ ഹദീസ് എന്ന് എഴുതണമെന്ന് വാദിച്ചത്. 100 ഗ്രാം പുളിയറുമ്പിന്റെ രോമം ശേഖരിക്കും പോലെ കിട്ടാത്ത പണിയാണ് പോലും. അപ്പൊ കുഞ്ഞുട്ടി മുസ്ലിയാരാണ് മാറാത്ത രോഗത്തിന് കിട്ടാത്ത മരുന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, മുജാഹിദുകളല്ല. നാളിതുവരെ സകല സുന്നി പണ്ഡിതന്മാരും, അത് ഇ കെ ഹസ്സൻ മുസ്ലിയാരാണെങ്കിലും ഇ കെ അബൂബക്കർ മുസ്ലിയാരാണെങ്കിലും അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരാണെങ്കിലും പഴയ പൂനൂര് വാദപ്രതിവാദം മുതൽക്ക് ഈ പാതാരി ഓഡിറ്റോറിയത്തിൽ വ്യവസ്ഥ നിശ്ചയിക്കാൻ ഇരിക്കുന്നത് വരെ കേരളക്കരയിൽ സമസ്തക്കാരുമായി നടന്നിട്ടുള്ള മുഴുവൻ സംവാദ വ്യവസ്ഥ ും ഞങ്ങൾ എഴുതിയിട്ടുള്ള പ്രമാണങ്ങൾ, 1 വിശുദ്ധ ഖുർആൻ, 2 സ്വഹീഹായ സ്വഹീഹായ ഹദീസ് എന്നാണ്. അന്നൊന്നും ഈ വിദണ്ഡവാദം, ഈ അപ്രായോഗികമായ വാദം ഒരൊറ്റ സുന്നി മുസ്ലിയാരും ഒരു ഖാളിയാരും ഒരു പണ്ഡിതരും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ എന്റെ സംസാരം കേൾക്കുന്ന ഈ സദസ്സിലുള്ള ആളുകളെ ധരിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ഈ കാര്യം സൂചിപ്പിക്കുകയാണ്.